എന്ന വിവേകം എന്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കും ഉദിക്കാത്തത്? അതാണോ ഇപ്പോൾ ഈ സംഘടനാ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനകത്ത് ഈ പ്രയാസങ്ങളെല്ലാം സൃഷ്ടിക്കുന്നത്? എനിക്ക് തോന്നുന്നത് കേരളത്തിലെ കോൺഗ്രസ്സിലെ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു വളരെ വ്യത്യസ്തമായൊരു ചിത്രം ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞു, ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാര്യം പറഞ്ഞു, ശ്രീ രമേശിൻ്റെ കാര്യം പറഞ്ഞു. താങ്കൾ ഓർക്കുന്നുണ്ടാവും നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വന്ന സമയത്ത് അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഇങ്ങോട്ട് വരികയാണ്, പ്രധാനമന്ത്രിയായിട്ട് വരിക. അപ്പോൾ ഇവിടെ അദ്വാനിയുണ്ട്, പിന്നെ മുരളി മനോഹർ ജോഷിയുണ്ട്. അപ്പോൾ അവരെ എന്തു ചെയ്യും? അപ്പോൾ അവരെ മാർഗദർശക് മണ്ഡൽ എന്ന് പറയുന്ന അതിമനോഹരമായൊരു വാക്കാണ്. നമുക്കറിയാം ഈ ബി ജെ പിക്കാർ ഈ പേരിടാൻ ഭയങ്കര മിടുക്കരാണ്. ഇപ്പോൾ പുതിയ പരിപാടികൾക്കാണേലും സർക്കാർ പരിപാടിക്കാണേലും ഈ പേരുകൾ സൃഷ്ടിക്കാൻ, ആത്മനിർഭർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പേരുകളൊക്കെ സൃഷ്ടിക്കാൻ വളരെ മിടുക്കരാണ്. അവരപ്പോൾ മാർഗദർശക് മണ്ഡൽ, ഈ മണ്ഡലം ഒരിക്കൽ പോലും ചേർന്നിട്ടില്ല, അവരെ അങ്ങോട്ട് ഒഴിവാക്കി കളയുക ചെയ്തത്. പക്ഷേ അവിടെ നരേന്ദ്രമോദിയെ നമ്മൾ കാണുമ്പോൾ നരേന്ദ്രമോദി വലിയൊരു ജനകീയ നേതാവായിട്ടാണ് ഇവിടെ വരുന്നത്. ഇപ്പോൾ ഇവിടെ ബോസ് വളരെ സിമ്പിളായിട്ടങ്ങ് പറഞ്ഞു, കോൺഗ്രസിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ കെ പി സി സി പ്രസിഡന്റ് സി എൽ പി ലീഡറുടെ കൂടെ തീരുമാനിക്കുന്നത്. ഇതാര് പറഞ്ഞു? ഇതാരാണ് ബോസിനോട് പറഞ്ഞത്? ഈ നേരത്തെ കെ പി സി സി പ്രസിഡന്റും സി എൽ പി ലീഡറുമായിട്ടൊക്കെ ഇരുന്ന ആളുകൾ കോൺഗ്രസിൻ്റെ നിർണായകമായ സ്ഥാനങ്ങളിരുന്നവരാണ്. അവരും പദവി മാത്രമല്ല. ഇന്നിപ്പോൾ നമ്മുടെ സ്ഥിതി നോക്കി, ഇപ്പോൾ ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയും മാർഗദർശക മണ്ഡൽ പോലും ഇല്ല. അവർ പൊയ്ക്കോട്ടെ എന്നാണ് പറയുന്നത്. അവർ കോൺഗ്രസ് വിട്ട് പൊയ്ക്കോട്ടെ. കോൺഗ്രസ്സിൽ കുറേ കാലങ്ങളായിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ് പൊയ്ക്കോട്ടെ, വേണമെങ്കിൽ പൊയ്ക്കോട്ടെ. ഞാൻ ആ വിഷയത്തിലേക്ക് വരുന്നതിന് ഒരു ചെറിയ ചരിത്രം ഞാൻ വേണുവിനെ ഓർമ്മിപ്പിക്കും. 1951 കേരളത്തിലെ കോൺഗ്രസ്സിൽ കെ കേളപ്പൻ എന്ന് പറയുന്ന ആളെ മഹാമേരുവിനെ പോലെ ഉയർന്നു നിന്ന ഒരു വ്യക്തിത്വമായിരുന്നു. അദ്ദേഹം ആ കോൺഗ്രസ്സുമായിട്ട് തെറ്റിയ കോൺഗ്രസ് നേതാക്കൾക്ക് അദ്ദേഹത്തെ പിടിക്കാതെ വന്നു. അദ്ദേഹം എന്ത് ചെയ്തു? ആചാര്യ കൃപലാനിയുടെ നേതൃത്വത്തിൽ അന്ന് രൂപം കൊണ്ട കെ എം പി പി കേരള മസ്തൂർ പ്രചാർ പാർട്ടിയിൽ ചേർന്ന് അദ്ദേഹം കെ പി പിന്നെ കെ ദാമോദരമേനെ എൻ പി ദാമോദരൻ ഇവരെല്ലാം കൂടെ ചേർന്ന് അവർ 52 തിരഞ്ഞെടുപ്പിൽ 3 സീറ്റുകളാണ് മലബാറിൽ നേടിയത്. കേളപ്പൻ തിരികെ വന്നു, പക്ഷേ കേളപ്പൻ്റെ കൂടെ പോയ സോഷ്യലിസ്റ്റ് പാർട്ടികളിലേക്ക് പോയ ആരും തിരികെ വന്നില്ല. ഞാനൊരു കാര്യം പറയാം, ആ പിളർപ്പ് കെ എം പി പി എന്ന് പറയുന്നൊരു പിളർപ്പ് കേളപ്പനെ വെറും കറിവേപ്പില പോലെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഉണ്ടായ പിളർപ്പ് കേരളത്തിലെ കോൺഗ്രസ്സിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ 57 കോൺഗ്രസ് അധികാരത്തിൽ വരുമായിരുന്നു. കാരണം മലബാറിലെ കോൺഗ്രസ് വാഷൗട്ട് ചെയ്തു പോയി. ഇപ്പം പുതിയൊരു ചരിത്രത്തിലേക്ക് വന്നാൽ നമ്മൾ നോക്കുക, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ ഒരു കാര്യത്തിൽ അവിടുത്തെ ഒരു ചെറിയ സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസ്സിലെ വലിയ മിടുക്കന്മാരായ നേതാക്കന്മാർ അവിടെ നമുക്കിനിയും കേരള കോൺഗ്രസ് വേണ്ട, പോകുന്നേ പോട്ടെ. അങ്ങനെയാണ്. എന്താ സംഭവിച്ചെന്നറിയാം? കേരള കോൺഗ്രസ് പോയത് കൊണ്ട് മാത്രമായിരിക്കില്ല യു ഡി എഫ് തോറ്റത്. പക്ഷേ കേരള കോൺഗ്രസിൻ്റെ മുന്നണിയിൽ നിന്നുള്ള പുറത്തേക്കുള്ള പോക്ക് എങ്ങനെ യു ഡി എഫിനെ ബാധിച്ചു എന്ന് നോക്കണം. ഇപ്പോൾ അഖിലേന്ത്യാ തലത്തിൽ എന്താ നടക്കുന്നത്? മഹിളാ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സന്തോഷ് മോഹൻദേവ് എന്ന് പറയുന്ന ആൾ വളരെ പ്രമുഖനായ നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകളാണ് പോയത്. ഒരു പ്രധാന പിന്നെ പ്രധാന പോഷക സംഘടനയുടെ പ്രസിഡൻ്റാണ് പോകുന്നത്. പൊക്കോട്ടെ എന്ന് പൊക്കോട്ടെ. അപ്പോൾ ഇവിടെ ഏതാ വന്നിരിക്കുന്നത്? ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത് എന്തോ അച്ചടക്ക നടപടി എന്തോ ചെയ്തുകളെ എന്നൊക്കെ പറഞ്ഞു. കേരളത്തിലെ ഞാനൊരു 10, 20, 30 വർഷമായിട്ട് ഇതൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടാണ് എത്ര പേരെ അച്ചടക്ക നടപടി എടുത്ത് പുറത്തു വിട്ടിരിക്കുന്നു. വേണു അറിയാവോ? വേണു ഇവിടെ കേരള ഈ കൊല്ലം ജില്ലയിൽ ഒരാളിനെ 6 അങ്ങ് സസ്പെൻഡ് ചെയ്തു, പിരിച്ചു വിട്ടു കോൺഗ്രസ്സിൽ നിന്ന്. തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ 6 കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കി. അതാണ് കോൺഗ്രസ്. അപ്പോഴാണ് ഈ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഞാനൊരൊറ്റ കാര്യമേ പറയുന്നുള്ളൂ, ഇവിടെ സി എൽ പി ലീഡറാണോ കേരള കെ പി സി സി പ്രസിഡൻ്റാണോ എന്നുള്ളതല്ല പ്രശ്നം. ഇവിടെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ ഗ്രൂപ്പുണ്ടെന്നുള്ളത് പറഞ്ഞൊരു വലിയ സത്യമാണ്. ഇവിടുത്തെ 90% പ്രവർത്തകരും എ ഗ്രൂപ്പെന്നോ ഐ ഗ്രൂപ്പെന്നോ പറഞ്ഞ് 2 ഗ്രൂപ്പുകളായിട്ട് നിൽക്കുക. വാസ്തവത്തിൽ കോൺഗ്രസ്സിൽ കോൺഗ്രസിൻ്റെ സംഘടനാ പ്രവർത്തനം നടക്കുന്നത് ഗ്രൂപ്പ് പ്രവർത്തനത്തിലൂടെ. അപ്പോൾ ഇതിൻ്റെ 2 നേതാക്കന്മാരാണ്, ഒരു ഗ്രൂപ്പിനെ നയിക്കുന്ന ഉമ്മൻചാണ്ടി, മറ്റേ ഗ്രൂപ്പിനെ നയിക്കുന്നത് രമേശ് ചെന്നിത്തല. അതിൻ്റെ ബലാബലങ്ങളിലൊക്കെ മാറ്റം വന്നിട്ടുണ്ടാവാം. ഇവരെ രണ്ടുപേരും വേണ്ട, നിങ്ങളോട് ഞങ്ങൾ ആലോചിക്കില്ല. നിങ്ങൾ പറയുന്നവർ ഉമ്മൻചാണ്ടി പറയുന്ന ആളിനെ അല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന ആളിനെ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ആളിനെ, അവരുടെയൊക്കെ സേ കുറഞ്ഞു, അതൊക്കെ ഞാൻ സംബന്ധിച്ചു, ആഗ്രഹിക്കുന്ന ആളിനെ കോട്ടയം ഡി സി സി സെക്രട്ടറി ആയിട്ട് പ്രസിഡൻ്റായിട്ട് വയ്ക്കുകയില്ലെന്ന് പറഞ്ഞാൽ എന്നോടൊരു പ്രമുഖ നേതാവ്, ഒരു ഗ്രൂപ്പിലെ ഏറ്റവും പ്രമുഖ നേതാവ് പറഞ്ഞു, ഈ ലിസ്റ്റ് വരുമ്പോൾ നമ്മൾ നിങ്ങളൊക്കെ ചിരിച്ചു പോകുന്നതാണ് പറയുന്നത്. ഇതെന്താ രഹസ്യമായിട്ട് ഈ 2 ചേർന്നാണോ പാർട്ടി നടത്തേണ്ടത്?
ഞാൻ അവരെ രണ്ടുപേരെയും പറഞ്ഞില്ല. പുതിയ പ്രസിഡന്റ് വന്നപ്പോൾ വലിയ ആവേശമുണ്ടായി. സതീശൻ പിന്നെ നിയമസഭയിൽ നല്ല ഒന്നാം തരം പെർഫോമൻസാണ് കാഴ്ച വയ്ക്കുന്നത്. പക്ഷേ എനിക്ക് ഈ രണ്ടുപേരോടും പറയാനുള്ളത്, ഇത് കോൺഗ്രസ്സാണ്. ഇത് നിങ്ങളാരും വിചാരിച്ചാൽ കോൺഗ്രസ്സിനെ നിങ്ങൾ പിന്നെ ഒരു കുടലൂത്തുകാരൻ്റെ പുറകെ വരുന്നത് പോലെ കോൺഗ്രസ്സിലെ പ്രവർത്തകരൊന്നും വരും വിചാരിക്കരുത്. എനിക്ക് ഇവരോട് എവിടെയും പറയാം, പതിയെ തിന്നാൽ പനയും തിന്നാം. ഇവർക്കൊക്കെ കോൺഗ്രസിൻ്റെ പ്രധാന നേതാവാകണമെന്നും അടുത്ത തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വരികയാണെങ്കിൽ മുഖ്യമന്ത്രിയാണെന്നൊക്കെ ആഗ്രഹമുണ്ടോ ആഗ്രഹിക്കുന്നതെന്നും കുഴപ്പമൊന്നുമില്ല. അത് ഇവരെ ഈ മാർഗദർശക മണ്ഡലിലേക്ക് തള്ളി വിട്ടുകൊണ്ട് അവരുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കാതെ അവരുടെ ജനസ്വാധീനം എന്തെന്ന് മനസ്സിലാക്കാതെ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടല്ല, അവരെ ഒഴിവാക്കിക്കൊണ്ടല്ല, അല്ലെങ്കിൽ അച്ചടക്ക നടപടികളുടെ വാളെടുത്ത് വീശിക്കൊണ്ടല്ല, അവരെയും കൂടെ ചേർത്ത് അവർ സേ കുറഞ്ഞു പോയി. പിന്നെ ബോസ് പറഞ്ഞു ശരി, അവരുടെ സേ അങ്ങ് പോയി. ഉമ്മൻചാണ്ടിക്ക് സേ ഇല്ല, രമേശനെതിരേക്ക് സേ ഇല്ല, അവരൊക്കെ കോൺഗ്രസ് വരും ഒരു ഊപ്പകൾ അല്ലേ? അങ്ങനെയല്ലേ സേ ഇല്ല എന്ന് പറയുന്നത്? അവരുടെ സേ കുറഞ്ഞു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതല്ലേ? പോട്ടെ, എന്നാൽ പോലും 100 പേരൊക്കെ അവരുടെ കൂടെ ഉണ്ട് എന്നൊന്ന് മനസ്സിലാക്കി അവരെ കൂടെയൊക്കെ ഒന്ന്. ഞാൻ ഈ ഗ്രൂപ്പിൻ്റെ പേരിലും വീതം വെപ്പിനോടൊക്കെ എനിക്ക് എതിർപ്പ് അതല്ല. പക്ഷേ അങ്ങനെയല്ല ഗ്രൂപ്പീസ്, ഈ ഗ്രൂപ്പ് നേതാക്കന്മാരെ ചവിട്ടി മെതിച്ച് അവരുടെ ഗളഹസ്തം ചെയ്തുകൊണ്ടല്ല ഗ്രൂപ്പ് ഇല്ലാതാക്കേണ്ടത്. ഗ്രൂപ്പിൻ്റെ പേരിൽ മാത്രം കോൺഗ്രസ്സിൽ കാര്യങ്ങൾ നടക്കുന്ന ഒരു രീതി മാറി വരണമെന്നാണ് കോൺഗ്രസ്സിലെ പ്രവർത്തകർ ആഗ്രഹിക്കുന്നത്. അല്ലാതെ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയെയും അങ്ങോട്ട് തട്ടി മാറ്റിക്കൊണ്ട് അവരുടെ വാക്കുകൾക്ക് ഇപ്പോൾ എന്താ താരിഖ് അൻവർ വിളിക്കുകയാണ് അവസാന നിമിഷം. ആരെയും താരിഖ് അൻവർ കഴിഞ്ഞ ആഴ്ചയുമായിട്ടാണ് അദ്ദേഹം കോൺഗ്രസ് തിരിച്ചു വന്നത്. കോൺഗ്രസ് വിട്ടു പോയ ഒരാളാണ്, കോൺഗ്രസ് തിരിച്ചു വന്ന അദ്ദേഹം ഇപ്പോൾ തീരുമാനിക്കുന്നത്. ഉമ്മൻചാണ്ടിയോട് സംസാരിക്കണ്ട, അല്ലെങ്കിൽ രമേശിനോട് സംസാരിക്കണ്ട, നമുക്ക് രണ്ട് മൂന്ന് പേർക്ക് ഇരുന്നിട്ട് ഡൽഹി കേരള ഹൗസിലൊക്കെ തീരുമാനിക്കുക. പണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇവരൊക്കെ തന്നെയാണ് തീരുമാനിച്ചത്. പക്ഷേ അവരുടെ കൂട്ടത്തിൽ പ്രവർത്തകരുണ്ടായിരുന്നു, അവരുടെ കൂടിയായിരുന്നു പ്രവർത്തകരുടെ, അവരായിരുന്നു കോൺഗ്രസ്. അപ്പോൾ ഇപ്പം രമേശോ അല്ലെങ്കിൽ സതീശനോ അല്ലെങ്കിൽ ഇവരാരും ജനപിന്തുണ ഇല്ലെന്നല്ല, പക്ഷേ ഈ ജനപിന്തുണയുള്ളവരെ മുഴുവൻ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് കോൺഗ്രസ്സിലെ കാര്യങ്ങൾ നന്നാക്കാവുന്നോ കോൺഗ്രസ്സിനെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാമെന്നോ ഒന്നും വിചാരിച്ചാൽ, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയെ രക്ഷിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കുമെന്ന് ഇത്രയേ ഉള്ള ഈ അനുഭവത്തിൽ നിന്നും ഇതൊക്കെ കണ്ടും കേട്ടും പഠിച്ച ഒരാളെന്നുള്ളതിൽ എനിക്ക് തോന്നുന്നത്. ശരി.